വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പിഗ്മെൻ്റ് ആയിട്ടുള്ള ലിപ്സ്, ഇങ്ങനെ ഡാർക്കായിട്ടുള്ള ലിപ്സ്, പിന്നെ ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സ്, ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് എല്ലാം എങ്ങനെ സോഫ്റ്റ് ആക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഫേസെല്ലാം ക്ലെൻസ് ചെയ്യുന്ന പോലെ തന്നെ ലിപ്സും നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. അതിനിക്കൂടി എടുത്തിട്ടുള്ളത് പാൽപ്പൊടിയും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ആണ്. ഹാഫ് ലെമൺ മതി. അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പം പാൽപ്പൊടിയും ലെമൺ ജ്യൂസാണ് എടുത്തിന്. അത് ഇതുമാതിരി നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഫേസെല്ലാം നന്നായിട്ട് കഴുകുന്നത് മാതിരി നമ്മളൊരു ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. വളരെ മെല്ലനെ വേണം മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഹാർഡിലൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 60 സെക്കൻഡ്സ് വരെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ ലിപ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവും. ഡേട്ടൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആവും. കാരണം ഇതിൽ ഉള്ളത് പാൽപ്പൊടിയും ലെമൺ ജ്യൂസും ആണ്. ഈ ലെമൺ ജ്യൂസ് എല്ലാവർക്കും അറിയാം, അത് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ലൈറ്റും ചെയ്യും നമ്മളെ ലിപ്സായാലും ഫേസായാലും. ഇത് പക്ഷേ ഡെയിലി നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതൊരാഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പാൽപ്പൊടി നമുക്കറിയാം ലിപ്സ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനാണ്. ആ ഒരു ഓയിൽ ബാലൻസൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അധികം ഡ്രൈ ആക്കില്ല. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാം. ഇതൊന്നും ചെയ്യുമ്പോൾ നമ്മളിപ്പം വെള്ളം ഉപയോഗിച്ച് കഴുകണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെയൊന്ന് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ ചെയ്യുന്നതാണ് സ്ക്രബ് ചെയ്യുന്നതാണ്. അത് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം എടുത്തിരിക്കുന്നത് കോഫി പൗഡറും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ലെമൺ ജ്യൂസും ഷുഗറാണ് എടുത്തത്. ഇവിടെ ഇപ്പം കോഫി പൗഡറും അവിടെ ചെറിയൊരു വീഡിയോയിൽ കാണാൻ പറ്റും. കുറച്ച് പഞ്ചസാരയും എടുത്തത്. പിന്നെ എടുത്തത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അതില്ലെങ്കിൽ ഒലീവ് ഓയിലോ സാധാരണ വെളിച്ചെണ്ണയോ ബദാം ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ലെമൺ, ഹാഫ് ലെമൺ ജ്യൂസാണ്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മളെ ഫേസിൽ ഒരു 2 മിനിറ്റ്സ് വരെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതുവഴി നമ്മളെ ആ ഒരു ലിപ്സിലുള്ള ഡെഡ് സ്കിൻ സെൽസ് എല്ലാം നന്നായിട്ട് പോകും. കാരണം വൈറ്റമിൻ ഇ ഓയിൽ നമ്മളെ സർക്കുലേഷൻ, ആ ഭാഗത്തുള്ള സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടും. അതുപോലെ തന്നെ ന്യൂ സ്കിൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലിപ്സ് നന്നായിട്ട് സോഫ്റ്റും ചെയ്യും. കോഫി പൗഡർ ആണെങ്കിലും ഇതേ തന്നെ ചെയ്യുന്നത്, ലിപ്സ് നന്നായിട്ട് സോഫ്റ്റും ചെയ്യും. അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽ ഉണ്ടെങ്കിൽ അതും പോകും. ലെമൺ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ നാച്ചുറൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ലൈറ്റൻ ചെയ്യും നമ്മുടെ ലിപ്സ്, ഡാർക്കൊക്കെ പോയി വെച്ചിട്ട് നന്നായിട്ട് ലൈറ്റൻ ചെയ്യും. ആ ഒരു ഡ്രൈ ലിപ്സൊക്കെ നന്നായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇത് മെയിനായിട്ട് ലിപ്സിന് ഡ്രൈനെസ്സും അതുപോലെ തന്നെ വിണ്ട് തീർന്നതൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്നത് മോയ്സ്ചറൈസ് കുറയുമ്പം, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തവണ വെയിലൊക്കെ ഏൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ നാവ് കൊണ്ട് നമ്മളെ ലിപ്സ് ജസ്റ്റ് ഇങ്ങനെ ലിക്ക് ചെയ്യുമ്പം പ്രശ്നം വരുന്നുണ്ട്. ഇതെല്ലാമാണ് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത്. പിന്നെ സാധാരണ നമ്മളെ വിൻ്റർ സീസണൊക്കെ വരുമ്പോൾ നമ്മളെ ചുണ്ട് വല്ലാണ്ട് വരണ്ട് പോകും. ഇതുമാതിരി നമ്മളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ആഴ്ചയിൽ 1-2 തവണ മാത്രം ചെയ്താൽ മതിയാകും. ഇതിപ്പോൾ 2 മിനിറ്റ്സ് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇനി 3-ാമത്തെ സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് 3-ാമത്തെ സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ഫേസിലൊക്കെ പാക്ക് ഇടുന്ന പോലെ തന്നെ ലിപ്സിലും ലാസ്റ്റ് നമ്മളൊന്ന് പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനിക്കൂടി ഉപയോഗിച്ചിട്ടുള്ളത് പാലും മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതായിരിക്കരുത്, നമ്മൾ പൊടിച്ചിട്ട് തന്നെ എടുക്കുന്നതായിരിക്കണം. നല്ല മഞ്ഞൾപ്പൊടി ആയിരിക്കണം. പുറത്തുനിന്ന് വാങ്ങുന്നതൊന്നും അത്ര നല്ലതല്ല, കെമിക്കൽസ് എല്ലാം ഉണ്ടാവും. ഇത് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും പാലും മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാക്കായിട്ട് ഇടുക. നല്ല തിക്കായിട്ട് തന്നെ ഇടണം, ലൂസായിട്ട് ഇടരുത്. കുറച്ച് നല്ല തിക്കായിട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ മാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ടെർമറിക് പൗഡർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ സ്കിന്നിന് ലൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഡ് ആയിട്ടുള്ള നമ്മളെ ഒരു ലിപ്സ് നന്നായിട്ട് കളർ വെക്കാനും ഡെഡ് സ്കിൻ സെൽസ് പോകാനെല്ലാം നല്ലതാണ്. പിന്നെ പാൽ പറയുന്നത് പോലെ തന്നെ അത് ലൈറ്റൻ ചെയ്യാനും നല്ല മോയ്സ്ചറൈസറായിട്ട് ഇരിക്കാനും നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ്സ് ഇങ്ങനെ തിക്കായിട്ട് നമ്മൾ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിൽ തന്നെ ഉള്ള സാധനം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ലിപ്സിന് ഒരു കുഴപ്പവും വരികയും ചെയ്യില്ല. പിന്നെ എന്ത് ട്രൈ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
ഇതിപ്പം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഹാർഡായിട്ട് ചെയ്യരുത്, വളരെ സ്ലോ ആയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു ലിപ്സിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ വരണ്ട ലിപ്സും എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഇത്രയും ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ട് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതൊന്നും പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ലിപ് ബാമോ അല്ലെങ്കിൽ സാധാരണ ബദാം ഓയിലോ എന്തെങ്കിലും നെയ്യോ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്യാൻ മറക്കരുത്.